നമസ്കാരം. ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് ഒരു ഡയറി കുറിപ്പിൻ്റെ കഥയാണ്. ആ ഡയറി കുറിപ്പിലെ രഹസ്യങ്ങൾ നിലനിർത്താൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നടത്തുന്ന ഒരു നിയമ യുദ്ധത്തിൻ്റെ കഥയാണ്. വളരെ അസാധാരണമാണ് ഈ കഥ. അത് സംഭവ ബഹുലമാണ്. അതിപ്പോൾ ചുരുളഴിഞ്ഞ് വരികയുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഡയറി എഴുതുന്ന ഒരു ശീലം പലർക്കുമുണ്ട്, പല പ്രമുഖ വ്യക്തികൾക്കുമുണ്ട്. അവരുടെ ഡയറി കുറിപ്പിലെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഡയറി കുറിപ്പിലെ അനുഭവങ്ങൾ, അവർ മറ്റ് ചിലരെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ജീവിതകാലത്തോ അല്ലെങ്കിൽ അവരുടെ മരണശേഷമോ ഒക്കെ അത് ചോർന്ന് പുറത്തു വരികയും പൊതുജന മധ്യത്തിൽ വരികയും വിവാദമാകുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ല എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയുടെ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ, ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയുടെ ഡയറി കുറിപ്പിലെ 98% കാര്യങ്ങളും പുറത്തു വരികയും വാർത്തയാകുകയും ചെയ്ത ശേഷം അതിൽ ബാക്കി അവശേഷിക്കുന്ന 2% ആ വിവരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു സർക്കാർ തന്നെ, ഒരു രാജ്യത്തിലെ സർക്കാർ തന്നെ ഇത്തരം വലിയ ഒരു നിയമയുദ്ധം നടത്തുന്നത് എന്നറിയുമ്പോഴാണ് ഇതിലെ അസാധാരണത്വം നമ്മൾക്ക് ഒന്നുകൂടി ബോധ്യമാകുക. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, നമ്മൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു സായിപ്പിനെ കുറിച്ചാണ്, ലോർഡ് മൗണ്ട് ബാറ്റൻ. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയ് എന്ന നിലയിലാണ് ലോർഡ് മൗണ്ട് ബാറ്റനെ ഇന്ത്യക്കാർക്ക് അറിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ എഡ്വിന മൗണ്ട് ബാറ്റനും ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ലോർഡ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയ് ആയിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ബ്രിട്ടീഷ് രാജകുടുംബ അംഗം കൂടിയായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് രാജകുടുംബത്തോടുള്ള അടുപ്പക്കാരൻ മാത്രമല്ല പലരും ധരിക്കുന്ന പോലെ, പക്ഷേ അദ്ദേഹം ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ പിൻതലമുറക്കാരനായിരുന്നു അദ്ദേഹം. ഇപ്പോഴത്തെ രാജ്ഞിയുടെ കസിനാണ് അദ്ദേഹം. ഇപ്പോഴത്തെ ചാൾസ് രാജകുമാരനെയൊക്കെ അദ്ദേഹം വളർത്തച്ഛനെ പോലെ നോക്കി എന്നാണ് ചരിത്രം അവിടെ പറയുന്നത്. അങ്ങനെയുള്ള ലോർഡ് മൗണ്ട് ബാറ്റൻ്റെ ഡയറിയാണ് ഇപ്പോൾ കോടതിയിൽ ഒരു വിസ്താരത്തിൻ്റെ സബ്ജക്റ്റായി, ഒരു ടോപ്പിക്കായി മാറിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ നിയമയുദ്ധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇത്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിചാരണ, കോടതി വിചാരണ ലണ്ടനിൽ പൂർത്തിയാകുന്നത്. ലണ്ടനിൽ അത് ജഡ്ജ് സോഫി ബക്ലി എന്ന് പറയുന്ന വനിതാ ജഡ്ജിൻ്റെ ചേംബറിലാണ് ഇത് സംബന്ധിച്ച വിചാരണ നടക്കുന്നത്. എത്ര രൂപയാണ് ഇതുവരെ ബ്രിട്ടീഷ് സർക്കാർ ഈ ഡയറിയിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി, ഈ നിയമയുദ്ധത്തിനു വേണ്ടി ചിലവഴിച്ചത് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ അമ്പരക്കുക. ഏതാണ്ട് 6 കോടിയോളം രൂപ ഇതിനോടകം, ഇന്ത്യൻ രൂപയിൽ മൂല്യമാണ് പറയുന്നത്, ഏതാണ്ട് 6 കോടിയോളം ഈ 2% രേഖകൾക്ക് വേണ്ടി ഇതിനോടകം ബ്രിട്ടീഷ് സർക്കാർ ചിലവഴിച്ചു എന്നാണ് പറയുന്നത്. ലോർഡ് മൗണ്ട് ബാറ്റനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ എഡ്വിനെ കുറിച്ചും പറഞ്ഞു. ഇവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഇവിടെ വലിയ ലേഖനങ്ങളും വലിയ ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലർക്കും അറിയാത്ത ഒരു കാര്യം, ലോർഡ് മൗണ്ട് ബാറ്റൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ എഡ്വിനെ കാണുന്നത് ഡൽഹിയിൽ വെച്ചാണ് എന്നുള്ളതാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു അക്കാലത്ത് തന്നെ. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് രാജകുടുംബ അംഗമാണ്. അതുവേ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ എല്ലാവരും ചെയ്യുന്നതുപോലെ അദ്ദേഹം പ്രതിരോധ സേനയുടെ ഭാഗമായിരുന്നു, ഇദ്ദേഹം ബ്രിട്ടീഷ് നേവിയുടെ ഭാഗമായിരുന്നു. 2 ലോക മഹായുദ്ധത്തിലൊക്കെ പടക്കപ്പലുകൾ നയിച്ച പാരമ്പര്യമുണ്ട് ലോർഡ് മൗണ്ട് ബാറ്റന്. അങ്ങനെ വളരെ പ്രശസ്തനായ ലോർഡ് മൗണ്ട് ബാറ്റൻ 1922 എഡ്വിനെ കാണുന്നത്. ലോകമഹായുദ്ധമൊക്കെ അതിന് ശേഷമാണെങ്കിലും അന്ന് തന്നെ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. അങ്ങനെയുള്ള മൗണ്ട് ബാറ്റൻ ആദ്യമായി എഡ്വിനെ കാണുന്നത് ഡൽഹിയിൽ വെച്ചാണ്. അവർ പിന്നീട് സ്നേഹബന്ധത്തിലാകുകയും പിന്നീട് അവർ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തത് അതിനുശേഷമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജോലിയുടെ ഭാഗമായി അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും, ബ്രിട്ടീഷ് രാജവംശം ഭരിക്കുന്ന പല ഭാഗങ്ങളിലേക്കും അദ്ദേഹം പോയി. അദ്ദേഹം ബർമയിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ദില്ലിയിൽ വീണ്ടും എത്തുന്നത്, ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയ് എന്ന നിലയിൽ. ലോർഡ് മൗണ്ട് ബാറ്റൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നി എഡ്വിനെയുടെയും വ്യക്തിബന്ധങ്ങളും അതേപോലെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലും ഇന്ത്യയുടെ വിഭജനത്തിലും കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ ഒരുപോലെ അഭിപ്രായപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഇപ്പോൾ ഈ ഡയറിയിലെ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചിട്ടുള്ള ഭാഗത്തെക്കുറിച്ച് കൂടുതൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകുന്നത്. ഒരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ആൻഡ്രൂ ലൂണി എന്നാണ്. അദ്ദേഹം നേരത്തെ തന്നെ ലോർഡ് മൗണ്ട് ബാറ്റൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയെക്കുറിച്ചുമൊക്കെ പുസ്തകമൊക്കെ എഴുതി വളരെ പ്രശസ്തിയിലെത്തിയ ആളാണ്. അദ്ദേഹമാണ് കോടതിയിൽ ഈ രേഖകൾക്ക് വേണ്ടി ഇപ്പോൾ നിയമയുദ്ധം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റനും ലേഡി മൗണ്ട് ബാറ്റനും ഇവർ രണ്ടുപേരും മാതൃകാ ദമ്പതികളെ പോലെയാണ് ഡൽഹിയിലെ സോഷ്യൽ സർക്കിളിലും മറ്റും ഒക്കെ വിരാജിച്ചിരുന്നതെങ്കിലും രണ്ടുപേർക്കും വളരെ സ്വതന്ത്രമായ ഒരു ജീവിതം ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും വളരെ സ്വതന്ത്രമായ ചില ബന്ധങ്ങളും അതേപോലെ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ പറച്ചിലുകൾ അല്ലെങ്കിൽ എഴുത്ത് എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ്റെ ഡയറികളെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ലേഡി മൗണ്ട് ബാറ്റൻ്റെ ലെറ്ററുകൾ എഴുത്തുകൂത്തുകളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഈ ആൻഡ്രൂ ലൂണി എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇപ്പോഴും ഈ ഡയറിയുടെ പുറത്തു വരാത്ത ഭാഗത്തിൽ അതിലും ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നാണ്. ഇതോടകം തന്നെ ഉണ്ടായ വിവാദങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എഡ്വിന മൗണ്ട് ബാറ്റന് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധം, ആ ബന്ധം ഒരു പക്ഷേ നെഹ്റുവിൻ്റെ ഈ വിഭജനകാലത്തെ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിലെയും നിലപാടുകളെയും സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നുള്ള ശക്തമായ സംശയം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരും അങ്ങനെ വിശ്വസിക്കുന്നവരും ഇന്ത്യയിലും ബ്രിട്ടനിലും നിരവധി ആൾക്കാരുണ്ട്. കാരണം അക്കാലത്ത് എഡ്വിന മൗണ്ട് ബാറ്റന് നെഹ്റുവിൻ്റെ മേൽ അത്രമേൽ സ്വാധീനമുണ്ടായിരുന്നു. ഇത് വെറുതെ പറയുന്നതല്ല, കാരണം നെഹ്റുവിൻ്റെ കത്തുകളും എഡ്വിനയുടെ കത്തുകളും ഇപ്പോൾ പൊതുജന സമക്ഷം ഉണ്ട്. ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ആത്മബന്ധത്തെക്കുറിച്ചും തമ്മിൽ അവർ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനെക്കുറിച്ചും ആ അഭിപ്രായങ്ങൾ മറുവശത്തുള്ളയാൾ എത്ര സീരിയസായിയാണ് എടുത്തിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ തെളിവുകൾ ഇപ്പോൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഒരു രാജ്യത്തിൻ്റെ തന്നെ ഭാഗതയെ നിർണയിച്ച ആ നിർണായക ഘട്ടത്തിൽ, ചരിത്രത്തിൻ്റെ ആ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നതിന് മുമ്പ് തന്നെ നെഹ്റു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിച്ചിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ. അതുപോലെ തന്നെയാണ് മുഹമ്മദ് അലി ജിന്നയും. ഇവരെ രണ്ടുപേരെയും സ്വാധീനിക്കാൻ എഡ്വിന മൗണ്ട് ബാറ്റനും അതേപോലെ ലോർഡ് മൗണ്ട് ബാറ്റനും സാധിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇത് വെറും രാഷ്ട്രീയം മാത്രമല്ല, വ്യക്തിബന്ധങ്ങൾ കൂടി നിർണായക സ്വാധീനം ചെലുത്തിയ ചില തീരുമാനങ്ങളാണ് അക്കാലത്ത് നടപ്പായത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും ഒക്കെ ബാധിച്ച ചില ഡിസിഷൻസ്, വളരെ പ്രധാനപ്പെട്ട വിഭജനവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അക്കാലത്ത് നടന്നിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ കോടതി വിധിയിലേക്കാണ്. എന്താണ് ലോർഡ് മൗണ്ട് ബാറ്റൻ്റെ ഡയറിയിലെ ആ വെളിപ്പെടുത്താത്ത 2% വിവരങ്ങൾ? പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റനും റാഡ്ക്ലിഫ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖ വരച്ച് രണ്ട് രാജ്യങ്ങളെ രണ്ട് പാത്രത്തിലാക്കിയത്. അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ മൗണ്ട് ബാറ്റൻ ഇടപെട്ടു എന്നുള്ളതിൻ്റെ തെളിവുമൊക്കെ ഈ 2% ഉണ്ട് എന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നു. മറ്റ് ചിലർ തീർച്ചയായിട്ടും പറയുന്നത് എഡ്വിനെയും നെഹ്റുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ലോർഡ് മൗണ്ട് ബാറ്റൻ്റെ അഭിപ്രായങ്ങളാണ് എന്ന് മാത്രമല്ല, ലോർഡ് മൗണ്ട് ബാറ്റൻ ജിന്നയെക്കുറിച്ച്, ഗാന്ധിജിയെക്കുറിച്ച്, നെഹ്റുവിനെക്കുറിച്ച്, അങ്ങനെ പലരെയും കുറിച്ച് എഴുതിയ അഭിപ്രായങ്ങളും ആ 2% ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതിനൊക്കെ അപ്പുറം ലോർഡ് മൗണ്ട് ബാറ്റൻ്റെ മറച്ചു വയ്ക്കപ്പെട്ട ഈ ഡയറി കുറിപ്പുകളിൽ നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട വിവരങ്ങളും ഉണ്ട് എന്നുള്ള സൂചന ലണ്ടനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിലൊന്ന് സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടതാണ്. സുഭാഷ് ചന്ദ്രബോസും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഗാന്ധിജിയും ഒക്കെയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ലോർഡ് മൗണ്ട് ബാറ്റൻ എഴുതിയിട്ടുണ്ട് എന്ന് ചിലരെങ്കിലും കരുതുന്നു. ഇത് വെറുതെ പറയുന്നതല്ല, കാരണം ബ്രിട്ടീഷ് സർക്കാർ ഈ നിയമയുദ്ധത്തിൻ്റെ ഭാഗമായി കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ അവർ തന്നെ പറയുന്നത് ഈ 2% ഡയറി കുറിപ്പുകൾ പുറത്തു വന്നാൽ അത് ബ്രിട്ടൻ്റെ മറ്റ് ചില രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കാര്യമായി ബാധിക്കുമെന്നാണ്.
അതിനർത്ഥം മറ്റ് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അതിൽ വേറെ ഒരു രാജ്യത്തിനും സാധ്യതയില്ല, അത് ഭാരതം തന്നെയാണ്, അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് മൗണ്ട് ബാറ്റൻ്റെ ഡയറിക്കുറിപ്പിലെ ഈ മറച്ച ഭാഗം എന്താണ് എന്ന്. ഒരുപക്ഷെ ആ ഡയറിക്കുറിപ്പിൻ്റെ ഈ മറച്ചുവെച്ച ഭാഗങ്ങൾ പുറത്തു വന്നാൽ അത് ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവരുടെ പാരമ്പര്യത്തിനുമൊക്കെ വലിയ ഹാനി സംഭവിക്കാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. എന്തായാലും ആ ഡയറിക്കുറിപ്പിൻ്റെ മറച്ചുവെച്ച ഭാഗങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. നമസ്കാരം.